കമലോ, ശീഘ്ര കാപ്പി ഉണ്ടോ അമ്മ? കോഫി. ശിവനാ, വാ വാ. കമലു, നാളെ തരുമാ? ഇവർതാ ശിവൻ. പെരുന്നാളിക്ക് അപ്പയോട് തെടിങ്ക വന്നിങ്ക ഇല്ലേ? ഓ അതെ. കമലു ரொம்ப തലമുശാലി, ബുദ്ധിശാലി. എനിക്ക് വ്യായാമം കത്തി കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ബാബിനെ മേലെ പോലാം. ശിവനക്ക് ഏതാണ്ട് വേല കിടച്ചതാ? ആയിട്ടേ ഇരിക്കാങ്കമ്മ. എന്റെ പയ്യൻ വ്യായാമം കത്തിക്കൊടുത്ത മുതലാളി ഒരു വാരത്തേക്കുള്ള കുതിരക്കുട്ടി മാരിയായിരുന്നു. കുടിക്കണക്ക് ചൂടാ, ഏതാവ് തര മുടിയുമാ? മുരുക, ഞാനാണ് ഇക്ബാല്. എന്താ ശിവൻചേട്ടൻ ഇവിടെ ഇല്ലേ? അയാളിപ്പ ഇവിടെ ഇല്ല, പേരെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്കെന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഹെഡോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്നും പതിവ്രത ജമയാതടി.
ബാക്കി നാളേക്ക് വെച്ചേക്കാം. ആ ശരി. എല്ലാവരും കണ്ടാലേ കുഴപ്പമുള്ളൂ. കമലു, എൻ കൂട ഇന്ന് മാതിരി വെളിയിൽ വരത്തേക്ക് നിങ്ങൾക്ക് ഭയം ഇല്ല? ഇല്ല, പേടി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരും പേടിച്ചിട്ടില്ല. എനക്ക് ഉങ്ങളെ പറ്റി എല്ലാം തരും തെരഞ്ഞെടുക്കില്ല. ആമാ, നിങ്ങ ഏതാ ബിസിനസ് പണിക്കൂടാതാ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഈ പണമില്ല. ഉങ്ങൾക്ക് എവ്വളോ പണം വേണാലും തരേ. ആനാ, നിങ്ങ എന്നുടേവരാർക്കും. ഞാൻ എന്നും നിങ്ങളുടേതായിരിക്കും. അപ്പടിനാ, നീങ്ക ഒരു ബിസിനസ് കണ്ടുപിടിങ്ക, ഞാൻ ഉങ്ങൾക്ക് എവ്വളോ പണം വേണാലും തരാം. ഞാനാണ് പോറ്റി. ഓഹോ, താനാണ് പോറ്റിയല്ലേ? അതെ. താന് ഈ സ്ഥലവും ഹോട്ടലും ഒക്കെ വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ശരിയാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത്? കച്ചവടം പൊളിഞ്ഞു, പണത്തിന്റെ വിഷമം കൊണ്ടാ വിൽക്കുന്നത്. ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ എനിക്കൊന്ന് കാണാമോ? കാണാമല്ലോ, വന്നാട്ടെ. ഏതാ ഇവര്? എന്റെ ഭാര്യയാണ്. ഓ, ഭാര്യ അല്ലേ, പാവം. ഏതായി കുട്ടികള്? എന്റെ മകളുടെ കുട്ടികള്. മോക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ രണ്ടുണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. ഏതായി സ്ത്രീ? ഇവളെന്റെ മോളാണ്. ഇവിടെ ഭർത്താവ് ചെയ്യുന്നു? അവൻ ഇവളെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേക്ക് വേറെ ഒരുത്തിയുടെ കൂടെ പോയി. മിടുക്കൻ. അമ്മേ, ആ വന്ന ആളെ അമ്മ ശ്രദ്ധിച്ചോ? എന്താ മോളെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവനല്ലേ അത്? അയ്യോ, ശിവൻ എവിടെ കിടക്കുന്നു? ഈ സാർ എവിടെ കിടക്കുന്നു? ഇതേതോ വലിയ മലയാളിയാ. ഞാൻ എന്റെ മാനേജരെ അയക്കാം.
വില നിശ്ചയിച്ച് പണം വാങ്ങിക്കോളൂ. പക്ഷേ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നെന്ന് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഞങ്ങൾ ഇറങ്ങിത്തരാം. നാളെയോ മറ്റന്നാളോ ചെറിയ ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ഒരുപാട് കടമുണ്ട്. ജീവിതത്തിൽ പലർക്കും പല കടങ്ങൾ കൊണ്ടുപോറ്റി. ഞാനും എന്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ഇതെവിടെ പോയിരിക്കുന്നു? നാട് വരെ ഒന്ന് പോയി. എന്നോടൊരു വാക്കുപോലും പറയാതെയാണല്ലോ പോയത്. മൂന്നാല് ദിവസമായി ഞാൻ ഉറങ്ങിയേയില്ല. ഞാൻ എന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ കടം വീട്ടിയിട്ടാണ് വരുന്നത്. പോറ്റിയുടെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. എന്റെ മുഖത്ത് തൊഴിച്ച ഓരോരുത്തരെയും എനിക്കൊന്ന് കാണണം. കണ്ട് പകരം ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ശിവേട്ടൻ ഇവിടെ ഇല്ലേ? ഉണ്ട് ചേച്ചി, വരൂ. ഇത് ആരാ വന്നിരിക്കുന്ന നോക്ക് ശിവേട്ട. കണ്ടു രുക്മിണി ഇവിടെ ഒന്ന് കാണാൻ. എന്റെ ശിവേട്ടനെ ഒന്ന് കാണാൻ. ആ ശിവൻ മരിച്ചുപോയി. ശിവേട്ട ഷട്ട് അപ്പ്. എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നത്? എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ് ശിവേട്ട. മറ്റ് സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങോട്ടാണോ പോരുന്നത്? ഏ, സ്ഥലം കണ്ടെത്തണം. ഞാൻ കണ്ടെത്തിയില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വേലക്കാരിയായിട്ടെങ്കിലും കഴിഞ്ഞോളാം ശിവേട്ട. വേണ്ട, നീ ബന്ധങ്ങൾ അന്വേഷിക്കുന്നവളാണ്. നീ നിന്റെ പഴയ ശിവേട്ടനെ ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞു. എനിക്കൊന്നും ഓർത്തിരിക്കാൻ നേരവുമില്ല. അന്നൊരിക്കൽ ഞാൻ ശിവേട്ടനെ ധിക്കരിച്ചു പോയില്ലേ? കോൺവെന്റിൽ വളർന്ന എന്റെ കുഞ്ഞിനെ കാണാനാണ് പോയത്. എന്റെ മോൾ മരിച്ചുപോയി. എല്ലാവരും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോവാണോ ശിവേട്ട? സഹതപിക്കാൻ എനിക്ക് നേരമില്ല. സഹായിക്കാൻ നമ്മൾ തമ്മിൽ കടപ്പാടുമില്ല. മറ്റൊരാൾ കൂടി ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ശിവേട്ട, എല്ലാം നഷ്ടപ്പെട്ട ചേട്ടന്റെ രുക്മിണിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. നഷ്ടപ്പെട്ടവരുമായി ഈ ശിവന് ബന്ധമില്ല. നിനക്ക് പോവാം. ശിവേട്ട, ഗെറ്റ് ഔട്ട്. സാരമില്ല മോളെ.